ഗായ്സ്, എല്ലാവർക്കും MM Tech 2.0 ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായാലേ വീഡിയോ കിട്ടിയിട്ട്, അത് സ്കൂളൊക്കെ തുറന്നുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇതേപോലെയൊക്കെ സാറ്റർഡേയും സൺഡേയും മാത്രമേ വീഡിയോ ഇടാൻ പറ്റൂ. ഇന്ന് ഞാനിപ്പോൾ നാളെ സൺഡേ വീഡിയോ ഇടില്ല, കാരണം എനിക്കൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്, അതിന് പഠിക്കണം. അപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് ഞാൻ സാറ്റർഡേയും സൺഡേ ഒക്കെ വീഡിയോ ഇടാം. അപ്പോൾ നമ്മളിന്നൊരു ന്യൂ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഡ്രാമയുടെ പേര് യൂസ് ഫോർ മൈ ടാലൻറ്റ്. അപ്പോൾ യൂസ് ഫോർ മൈ ടാലൻറ്റ് എന്ന് പറയുന്ന ഡ്രാമയുടെ തീം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഹീറോയിൻ എന്താ വളരെ ക്ലീൻ ആണ്. നമ്മുടെ ഹീറോയിൻ എന്താ വളരെ ക്രേസി ആയിട്ടൊക്കെ നടക്കും, അവളുടെ ജോലിയും ചെയ്തിട്ട് അങ്ങ് നടക്കും. അപ്പോൾ ഇവർ രണ്ടുപേരെയും ലവ് ആണ് ഈ ഡ്രാമയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ അനിയനെയാണ്. അവൻ എന്തോ സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹീറോയിൻ എന്താ ഡോറും തുറന്ന് വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ഡ്രാമയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാണ്, എൻ്റെ പേര് ഷീ ഷാങ്ക്യു, ഞാനൊരു സീനിയർ സ്റ്റുഡൻ്റ് ആണെന്നല്ല, നമുക്ക് ഷാങ്ക്യു എന്ന് വിളിക്കാം. അതിനുശേഷം അവളെന്താ അവളുടെ അനിയൻ്റെ പേര് പറയുകയാണ്, അവൻ്റെ പേര് ജൂൻജി. അപ്പോൾ ഷൂങ്കിയോ എന്താ നമ്മുടെ ജൂൻജിയുടെ അടുത്ത് വന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കും. അപ്പോൾ ഇവർ രണ്ടുപേരെ അടി തീർക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മുടെ അച്ഛൻ കയറിയവരാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഇതാണ് എൻ്റെ അച്ഛൻ ഷീ യിങ് ഷോ എന്നാണ് പേര് എന്നല്ല ഇങ്ങനെ പറയും. അതിനുശേഷം ഇവർ രണ്ടുപേരും വഴക്ക് തീർത്തിട്ട് പോവാണ്. അപ്പോൾ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ പേര് ഗൂ റങ്ഷി, അപ്പോൾ നമുക്ക് ഗൂ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഗൂവിൻ്റെ റൂമിൽ ടോപ്പ് എക്സ് എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ എന്താ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഇന്നത്തെ കുറച്ചിട്ട്. അതിനുശേഷം നമ്മുടെ ഹീറോ ചെന്ന് കുളിക്കുകയാണ്. അതിനുശേഷം കൈയൊക്കെ ഇങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യുകയാണ്. ഒന്ന് ഒരു പ്രാവശ്യം ഒന്നല്ല, നമ്മുടെ ഹീറോയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വൃത്തി കൂടുതലാണ്, അതുകൊണ്ട് ഒരു 10-15 പ്രാവശ്യം നമ്മുടെ ഹീറോ ഹീറോയുടെ കൈ ഇങ്ങനെ കഴുകും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിലോ വേറെ ലെവലാണ്. ഒരു തുണി എടുക്കാൻ വേണ്ടി അവിടെയുള്ള മൊത്തം തുണി തള്ളിയിടും. അതിനുശേഷം അതൊന്നും അടുക്കിക്കാതെ അവൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ഓരോ സാധനങ്ങൾ അവിടെ തന്നെ ഇട്ടിട്ട് അങ്ങ് പോകും. നമ്മുടെ ഹീറോ എന്താ ഒരു സ്പൂൺ എടുക്കുമ്പോൾ അതിലിങ്ങനെ ബാക്ടീരിയൊക്കെ ഉള്ളത് നമ്മുടെ ഹീറോയുടെ കണ്ണിപ്പെടും. അതിനുശേഷം അത് ഫുള്ള് തുടച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഹീറോ തിന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഹീറോ ഇങ്ങനെയുള്ള നമ്മുടെ ഹീറോയിനെ എങ്ങനെ ലവ് ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഷാങ്കി എന്താ വളരെ സ്പീഡിൽ ഇങ്ങനെ നടക്കുകയാണ് ജോലിക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഗൂ ഇങ്ങനെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കാറിൽ ഒരു അയക്ക് കാണുമ്പോൾ അതിങ്ങനെ തുടച്ച് കളയൊക്കെ ചെയ്യും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈം ആയിരിക്കും നമ്മുടെ ഷാങ്കി എന്താ നമ്മുടെ ഗൂയുടെ കാറിൻ്റെ പുറത്തോട്ട് വീഴുന്നത്. അപ്പോൾ നമ്മുടെ ഗൂ പെട്ടെന്ന് പെടുകയാണ്, കാരണം നമ്മുടെ ഷാങ്കയുടെ ദേഹം മൊത്തം അയക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഗൂവിന് എന്താ ഇങ്ങനെ റെഡ് സിഗ്നൽ പോലെയൊക്കെ തോന്നും. അങ്ങനെ അവനെന്താ നമ്മുടെ ഷാങ്കയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷാങ്ക എന്താ ഇങ്ങനെ ഗ്ലാസ്സിലിട്ട് ഇങ്ങനെ ജസ്റ്റ് തുടച്ചിട്ട് സോറിയും പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പോൾ നമ്മുടെ ഗൂ വരെയാണ് ഈ കാറ് ക്ലീനിങ്ങിന് വേണ്ടി കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ഗൂ എന്താ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ റോബോട്ട്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വയ്ക്കുന്ന കാര്യം, അതിനുവേണ്ടി കുറച്ച് ആൾക്കാരൊക്കെ വേണമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ മീറ്റിങ്ങിൽ ഇങ്ങനെ പറയുകയാണ്. ഷാങ്കു എന്താ ജോലിക്കിടയിൽ നമ്മുടെ ഗൂവിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് അവൾക്കും അതിൽ ചെന്ന് ചേർന്നാലോ പൈസ കിട്ടുമെന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മുടെ ഷാങ്കു അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഗൂ എന്താ ഒരു പെണ്ണിനെ കാണാൻ പോവാണ്. അത് നമ്മുടെ ഗൂവിൻ്റെ അമ്മയുടെ നിർബന്ധം കാരണം പോയതായിരിക്കും. അവളുടെ പേരാണ് വാങ് യുഗ്യോ. അപ്പോൾ നമ്മുടെ ഗൂ എന്താ എല്ലാവരും ചെക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ ക്ലീൻ ആണോ എന്നെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ അവളുടെ ദേഹത്ത് ഒരു മുടി കാണാം. അപ്പോൾ നമ്മുടെ ഗൂ എന്താ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം തുപ്പാണ്. അപ്പോൾ അവൾക്കും ഇങ്ങനെ ഇൻസൾട്ട് ആവും അവളുടെ കണ്ടിട്ട് ഇങ്ങനെ തുപ്പിയതിൽ. ഗൂ എന്താ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ വാങ് എന്താ ഗൂവിൻ്റെ പിറകെ പോകാൻ പോകുമ്പോൾ നമ്മുടെ ഗൂവിൻ്റെ മാനേജർ സാറിൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിക്കാനൊന്നും പറ്റില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കാടം കൊടുക്കും. നമ്മുടെ ഗൂ നമ്മുടെ വാങ്ങിൻ്റെ അടുത്ത് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് വരുന്നത് ചെന്നപ്പെടുന്നത് നമ്മുടെ ഷാങ്കിയുടെ അടുത്തായിരിക്കും. അവളെ ചെക്ക് ചെയ്യുമ്പോൾ അവളുടെ ദേഹത്തും കാണും അകക്കൊക്കെ, കാരണം അവളിങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഷാങ്കിയോ എന്താ ഇങ്ങനെ നമ്മുടെ ഗൂവിനെ വിടാതെ ഇങ്ങനെ സംസാരിക്കുകയാണ്. നിങ്ങളെ ന്യൂസിൽ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, എന്നെ അതിലെടുക്കുമോ, ഞാനും കൂടെ വന്നോട്ടെ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഗൂവിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൂ പറയുകയാണ് നമുക്കിത് പിന്നെ സംസാരിക്കാമെന്നല്ല. അപ്പോൾ നമ്മുടെ ഷാങ്കി എന്താ ഇനിയിപ്പോൾ നിങ്ങളെ എനിക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല പ്ലീസ് എന്നല്ല ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഗൂ എന്താ അവൻ എപ്പോഴും ഇങ്ങനെ ഒരു സ്പ്രേ അടിക്കും. ആ സ്പ്രേ എടുത്തിട്ട് അവിടേക്ക് ഇങ്ങനെ ചുറ്റും അടിക്കുകയാണ്. ആ സ്പ്രേയുടെ മണം കാരണം നമ്മുടെ ഷാങ്കിക്ക് എന്താ ഇങ്ങനെ തുമ്മാൻ വേണ്ടി വരും. അപ്പോൾ ഇത് നമ്മുടെ ഗൂ കാണും, അവനും ഇങ്ങനെ പേടിച്ചിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം പെട്ടെന്ന് നമ്മുടെ ഷാങ്കിയുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് എടുത്ത് നമ്മുടെ ഷാങ്കിയുടെ വായി കുത്തിക്കെട്ടി വെച്ചിട്ട് നമ്മുടെ ഗൂ അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോകും. അപ്പോൾ നമ്മുടെ ഗൂ
എന്താ ഇങ്ങനെ വാങ്കിൻ്റെ അടുത്ത് സംസാരിക്കാതെ ഇങ്ങനെ പോയില്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുവിൻ്റെ അമ്മ വന്നിട്ട് നീ എന്താണ് അവളുടെ അടുത്ത് സംസാരിക്കാത്തത്, നിനക്ക് ഇനി ആര് വരുമെന്ന് വിചാരിച്ചിട്ടേ ഇരിക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് പൊതുവെ എല്ലാവരും സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിക്കുകയാണ് നമ്മുടെ ഗുവിൻ്റെ അടുത്ത്. നമ്മുടെ ഗു എന്താ ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല, ഗുവിൻ്റെ മാനേജറിൻ്റെ അടുത്ത് അത്യാവശ്യം ക്ലോസ് ചെയ്യണേയാണ്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന ആളായിരിക്കുമെന്ന്, പക്ഷേ ഈ ഡ്രാമ കണ്ടുവരുമ്പോൾ എല്ലാം മനസ്സിലായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗുവിൻ്റെ അമ്മ വന്ന ടൈം എന്താ ഡോറിങ്ങനെ തുറന്നായിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗു നോക്കുമ്പോൾ ടോപ്പ് എക്സിനെ കാണില്ല. അതിങ്ങനെ നോക്കി വരുമ്പോൾ നമ്മുടെ ഷാങ്കി എന്താ അത് വഴി ഇങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ ഷാങ്കി എന്താ ടോപ്പ് എക്സിനെ ഇങ്ങനെ കാണും. അവളും എന്താ നൈസ് അതങ്ങ് അവളുടെ ബാഗിനകത്ത് ആക്കാണ് എന്തെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ ഗു എന്താ അതും അന്വേഷിച്ച് ഇങ്ങനെ വെളിയിൽ വരും. അപ്പോൾ നമ്മുടെ ഷാങ്കി എന്താ ആ സാറുള്ള ഇങ്ങനെ സംസാരിക്കും നമ്മുടെ ഗുവിൻ്റെ അടുത്ത്. അപ്പോൾ ഗു ആ നീയാണോ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഷാങ്കിയായ കുറച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാണ്. അതിനുശേഷം നമ്മുടെ ഗു എന്താ എപ്പോഴത്തെ പോലെ ഇങ്ങനെ സ്പ്രേ അടിക്കുകയാണ്. അപ്പോൾ ഈ സ്പ്രേയുടെ വന്ന കാരണം നമ്മുടെ ഹീറോയിൻ എന്താ മാറുന്ന ടൈം എന്താ തറയിൽ വന്ന് ഇങ്ങനെ ചെറുതായിട്ട് വീഴുക. അപ്പോൾ നമ്മുടെ ഗു എന്താ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഷാങ്കിയുടെ കയ്യിലുള്ള ഫുഡൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവനെന്താ അവളുടെ അടുത്ത് പോകാനും പറ്റുന്നില്ല എന്ന് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണമെന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിനുശേഷം സോറി എന്നെല്ലാം പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കാൻ പോവാണ്. പക്ഷേ അവളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഗു എന്താ കുറച്ച് മാറി തറയിൽ വെച്ചിട്ടങ്ങ് പോവും. അപ്പോൾ നമ്മുടെ ഷാങ്കി ഇവനെന്താ ഇങ്ങനെയെന്നെല്ലാം വിചാരിച്ചിട്ട് അവളിങ്ങനെ കൊണ്ടുവന്ന ഫുഡൊക്കെ കളയാൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കും. അതും കളഞ്ഞിട്ട് നമ്മുടെ ഷാങ്കി എന്താ അങ്ങ് പോവാണ്. ആ ടൈം അവൾ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരെന്താ റൈഡിന് വരുന്നു എന്നെല്ലാം പറയും. അപ്പോൾ അവളും ഇങ്ങനെ പോകില്ല. അതിനുശേഷം അവളിങ്ങനെ ഒരു പയ്യനെ കാണുമ്പോൾ അവൻ്റെ കൂടെ ഇങ്ങനെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അവൻ്റെ പേരെന്ന് പറയുമ്പോൾ ലൂഷ്യാൻ, സെക്കൻഡ് ഹീറോ ആണ് നമ്മുടെ ഈ ഡ്രാമയിലെ. അപ്പോൾ ലൂഷ്യാൻ്റെ അടുത്ത് ഞാൻ നിനക്ക് പൈസയൊക്കെ തരാം, നീ എന്നെ കൊണ്ടുപോകുമെന്നെല്ലാം ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവനും ആ ശരി എന്നെല്ലാം പറയാം. അതിനുശേഷം സ്ഥലം എത്തുമ്പോൾ എന്താ നമ്മുടെ ഷാങ്കി എന്താ 5 രൂപ എടുത്തിട്ട് ഇതായത് ടിപ്പായിട്ട് വെച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. അപ്പോൾ ഷാങ്കിയുടെ ഈ സംസാരം എന്താണെന്ന് നമ്മുടെ ലൂഷ്യാന് ഇഷ്ടപ്പെടും. അവനും ഇങ്ങനെ അവളെ നോക്കി ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഷാങ്കി ഇങ്ങനെ പോകുമ്പോൾ ആരോ ഫോളോ ചെയ്യുന്ന പോലെ തോന്നും. അവൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ലൂഷ്യാനായിരിക്കും. അപ്പോൾ അവളെന്താ എല്ലാവരും പോലെ തന്നെ എന്നെ ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അവനെ എടുത്തിട്ട് അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷാങ്കിയുടെ അച്ഛൻ അങ്ങോട്ട് വരാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു അടിയൊക്കെ കിട്ടും. അങ്ങനെ അവർ രണ്ടുപേരും എന്താ അച്ഛനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അവിടെ വീട്ടിലിരിക്കുമ്പോൾ എടി നീ എവനെയാണോ അടിച്ചത്, അവൻ്റെ പേര് ലൂഷ്യാനാണ്, നമ്മുടെ അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്ന പയ്യനാണെന്നല്ല നമ്മുടെ ഷാങ്കിയുടെ അടുത്ത് എന്താ അച്ഛനിങ്ങനെ പറയും. അപ്പോൾ അവളും ഇങ്ങനെ ചമ്മീട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ ഗു എന്താ ഇങ്ങനെ ഫോൺ ചെയ്യുകയാണ്. അതിനുശേഷം പറയുകയാണ് ആ ടോപ്പിക്സ് തിരിച്ചു കൊണ്ട് തരുന്നവർക്ക് 50,000 രൂപ കൊടുക്കാമെന്ന് പറയാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുമെന്നല്ല. അതിനുശേഷം നമ്മുടെ ഗു എന്താ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. അവൻ്റെ അച്ഛൻ എന്താ പണ്ട് തൊട്ടേ നമ്മുടെ ഗുവിനിങ്ങനെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ടിരിക്കണം എന്നെല്ലാം പറഞ്ഞ് നല്ല വൃത്തിയായിട്ടായിരിക്കും നോക്കുന്നത്. അപ്പോൾ അത് ഫുള്ളൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഇത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയായിരിക്കും നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ജൂഞ്ചി എന്താ നമ്മുടെ ഷാങ്കിയുടെ ബാഗിനകത്ത് നിന്ന് ടോപ്പിക്സ് കാണും. അവനും എന്താ അതെടുത്ത് മെക്കാനിക്കലി നമുക്ക് റിപ്പയർ ചെയ്താലോ എന്നെല്ലാം വിചാരിച്ച് പോകുന്നുണ്ടെങ്കിലും അവൻ ആ ഫോണിൽ കണ്ട ന്യൂസ് കണ്ടിട്ട് എന്താ നമ്മുടെ ഗുവിനെ ഫോണിൽ വിളിക്കുകയാണ്. അതിനുശേഷം സൗണ്ട് മാറ്റിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഇങ്ങനെ നിൻ്റെ ആ സാധനം എൻ്റെ കയ്യിലുണ്ട്, നീ പൈസയും കൊണ്ട് എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വരണമെന്നെല്ലാം ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഗുവും ആ ശരി എന്നെല്ലാം പറയും. അപ്പോൾ നമ്മുടെ ഗു എന്താ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഗു വരുന്നതെന്ന് അറിഞ്ഞിട്ട് എല്ലാവരും തന്നെ വളരെ സ്പീഡിന് അവരുടെ ആ ക്യാബിനൊക്കെ വളരെ വൃത്തിയാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗു വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ ഒരു സ്റ്റാഫിൻ്റെ ക്യാബിനിൽ എന്തെങ്കിലും മുടിയാണ്. അപ്പോൾ അവളും സോറി ഞാൻ എത്ര വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ടും വൃത്തിയാവുന്നില്ല സോറി എന്നെല്ലാം ഇങ്ങനെ പറയും. അങ്ങനെ അവളുടെ കഷ്ടകാലത്ത് നമ്മുടെ ഗുവിൻ്റെ ഓഫീസിൽ തന്നെ വന്ന് ചേരുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഷാങ്കി എന്താ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷാങ്കിയുടെ അച്ഛൻ നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ അച്ഛൻ്റെ ജോലിക്ക് ആര് പോകുമെന്ന് രണ്ടുപേരും കൂടെ അടിയുണ്ടാക്കുക. അതിനുശേഷം രണ്ടുപേരും സോംപേപ്പർ സീസൺ കളിക്കുകയാണ്. അങ്ങനെ നല്ല അന്തസ്സായിട്ട് നമ്മുടെ ഷാങ്കിയോ തോക്കുകയാണ്. അതിനുശേഷം അവളും ഇങ്ങനെ ജോലിക്ക് പോവാണ്. അച്ഛൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ഈ ആക്രി കുപ്പികളൊക്കെ ഇങ്ങനെ പറക്കിയിട്ട് ഒരിടത്ത് കൊണ്ടിടുകയാണ്. അപ്പോൾ നമ്മുടെ ഷാങ്കി അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പയ്യന്മാർ അവളുടെ തലയ്ക്കിട്ട് ഒരു കുപ്പി ഇങ്ങനെ എറിയും. മനഃപൂർവ്വം ഡസ്റ്റ്ബിന്നിലിടേണ്ട സാധനം അവളുടെ തലയിൽ എറിയും. അപ്പോൾ അവളും ചെന്ന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഒരാൾ വരുമ്പോൾ എന്താ നമ്മുടെ ഷാങ്കി എന്താ അവിടെ ഇരുന്ന് ഒരു മാസ്ക് പോലെയുള്ള സാധനം എടുത്ത് തലയിൽ ഇങ്ങനെ വെച്ചിട്ട് അവളുടെ മുഖം ഇങ്ങനെ മറയ്ക്കും. അതിനുശേഷം അവൾ പെട്ടെന്ന് എന്താ ആ ഡസ്റ്റ്ബിനും എടുത്തുകൊണ്ട് ഓടും. അപ്പോൾ ഈ ടൈമിലായിരിക്കും നമ്മുടെ ഗു എന്താ കാറൊക്കെ ഒട്ടിച്ച് ടോപ്പിക്സ് വാങ്ങാൻ വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ ഷാങ്കി എന്താ എപ്പോഴത്തെ പോലെ തന്നെ കറക്റ്റ് ടൈമിൽ കൊണ്ട് നമ്മുടെ
ഗുവിൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ ആ വേസ്റ്റ് എല്ലാം കൂടി തട്ടിയിടും. അവനും ഇത് കണ്ടിട്ട് ഒരുമാതിരിയാവും. അങ്ങനെ അവൻ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഷാങ്കി എന്താ അവളുടെ കയ്യിലുള്ള ആ വേസ്റ്റൊക്കെ ഇങ്ങനെ പറക്കാണ്. കാരണം അവിടെ മൊത്തം തറ വീണാണ് അതൊക്കെ ഇങ്ങനെ പറക്കിയെടുത്തോണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഗു വന്നിട്ട് നീ എന്താന്നൊക്കെ വന്നിട്ട് ഞാൻ പോലീസിനെ വിളിക്കാന്നെല്ലാം പറയാം. അപ്പോൾ നമ്മുടെ ഷാങ്കി എന്ന് പോലീസിനെ ഒന്ന് വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോം വാങ്ങും. അതിനുശേഷം തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗു എന്താ ആരാന്ന് പറഞ്ഞ് അവളുടെ തലയിലുള്ള ആ മാസ്ക് ഇങ്ങനെ എടുത്ത് മാറ്റും. അതപ്പോൾ നമ്മുടെ ഷാങ്കി ആയിരിക്കും. അപ്പോൾ നീയാണോ എന്നല്ല ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ ഷാങ്കി എന്താ അവളുടെ ആ മാസ്ക് ഇങ്ങനെ തിരിച്ചു വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടി കാറിൻ്റെ പുറത്തേക്ക് വന്ന് വേഗം അങ്ങനെ നല്ല സീനൊക്കെ വിട്ട് പോയിട്ട് റൊമാൻറ്റിക്കായിട്ടൊക്കെ വരുമെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഷാങ്കിയുടെ മുഖത്തിൽ നിന്ന് എന്താ ഇങ്ങനെ വേർപ്പ് വന്ന് നമ്മുടെ ഗുവിൻ്റെ വായിലേക്ക് തന്നെ കറക്റ്റ് ആവുക. അവനും പെട്ടെന്ന് വേന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഷാങ്കിയെ തള്ളിയിടുകയാണ്. അവളും പെട്ടെന്ന് അവിടെ അങ്ങ് വീഴുക. അപ്പോൾ എല്ലാവരും എന്താ ഇങ്ങനെ ഒരു പെണ്ണിനെ പിടിച്ച് ഇങ്ങനെ തള്ളിയല്ലോ എന്നെല്ലാം വിചാരിച്ച് അവരൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷാങ്കിയായിരിക്കും വളരെയധികം നാണക്കേടാവും. അപ്പോൾ നമ്മുടെ ഷാങ്കി എന്താ പെട്ടെന്ന് എണീറ്റിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഈ കാർ നന്നാക്കുക, എന്ത് പൈസ തന്നാലും ഞാൻ തന്നോളാം, ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞ് അവളുടെ നമ്പറും ഇത് കൊടുത്തിട്ട് അങ്ങ് പോകും. അപ്പോൾ നമ്മുടെ ഗുവിനും ഞാൻ ചെയ്ത് തെറ്റായി പോയെന്നുള്ള ഇങ്ങനെ തോന്നും. അപ്പോൾ നമ്മുടെ ജൂജി എന്താ ഇതെല്ലാം അവിടെ നിന്ന് കണ്ടുകയാണ്. അവനും എന്താ ഇനി ടോപ്പക്സ് ഒന്നും കൊടുക്കുന്നില്ല എന്നെല്ലാം വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ടോപ്പക്സ് നമ്മുടെ ഗുവിൻ്റെ ആണെന്ന് നമ്മുടെ ജൂജിക്ക് അറിയില്ല. അവനിങ്ങനെ ഷാങ്കി വരുമ്പോൾ ഇനിയിപ്പോൾ നീ പോകണ്ട, ഞാൻ അച്ഛൻ്റെ ജോലി നോക്കിക്കോളാന്നെല്ലാം പറയാം. അപ്പോൾ നമ്മുടെ ഷാങ്കി നീ പോയി പഠിക്കാനെല്ലാം പറയും. അപ്പോൾ നമ്മുടെ ഗു എന്താ ഫോണിൽ നോക്കുമ്പോൾ നമ്മുടെ ഷാങ്കി എന്താ ടോപ്പക്സ് എടുത്തുകൊണ്ട് പോകുന്നത് കാണും. അവനും എന്താ നമ്മുടെ ഷാങ്കിയെ വിളിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഷാങ്കി എന്താ നമ്മുടെ ഗുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ എന്താ ചെയ്തതെന്നെല്ലാം വിചാരിച്ചിട്ട് അവൾ അവിടെ ഇരുന്നിട്ട് തനിയെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗു അങ്ങോട്ട് വരികയാണ്. അതിനുശേഷം ഇങ്ങനെ അവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. അപ്പോൾ എല്ലാ എപ്പിസോഡും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.